മെത്രാൻ സ്ക്രീനിങ്ങിന് സ്കാനിങ് വള്ളിക്കെട്ട്. ദി ഗ്രാൻഡ് മെത്രാൻ ഹണ്ട് 2022 പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ചുവന്ന നൈറ്റ് ഇടുവാൻ കൊതിമൂത്തവരുടെ കൂട്ടയടിയെ തുടർന്ന് ലോക ക്രൈസ്തവ ചരിത്രത്തിൽ ആദ്യമായി ഒരു നൂതന സ്ക്രീനിംഗ് രീതി ആവിഷ്കരിക്കുകയാണ് കോട്ടയം കേന്ദ്രമായുള്ള സഭയെന്ന് പറയുന്ന ഒരു ട്രസ്റ്റ്. തങ്ങൾക്ക് സ്വയം ശീർഷകത്വമുണ്ടെന്ന് വിശ്വാസികളോട് പറയുകയും എന്നാൽ കോടതിയിൽ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ എപ്പിസ്കോപ്പൽ സഭയെന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് ആത്മീയ വ്യാപാരം ചില്ലറ കച്ചവടം നടത്തുവാൻ അനുമതിയുള്ള കൂട്ടരാണ് ഇവരെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഇരിക്കുവാൻ ഒരു കൊരണ്ടിപ്പലക പോലും ഇല്ലാതിരുന്ന മാർത്തോമാ സ്ലീഹായുടെ സിംഹാസനത്തിനാണത്രേ ഇവരുടെ മൂപ്പൻ ഇരിക്കുന്നത്. അങ്ങനെയൊരു സിംഹാസനം ലോകത്താരും ഇതുവരെ കണ്ടതായും അറിവില്ല. സംഭവം എന്നതാണെങ്കിലും ഈ ട്രസ്റ്റിൽ ഇപ്പോൾ പെണ്ണ് കിട്ടാത്തവർക്കെല്ലാം ഒരേ ഒരു ഭൂതി, എങ്ങനെയെങ്കിലും മെത്രാനാകണം, ചുവന്ന നൈറ്റ് ഇടണം. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് ഗുണം എന്നത് പറഞ്ഞതുപോലെ മെത്രാനായാൽ രണ്ടല്ല, ഗുണങ്ങൾ പലതാണ് എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. പണ്ടൊക്കെ എനിക്ക് മെത്രാൻ ആകണ്ടായേ എന്ന് വലിയ വായിൽ കരഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് എങ്ങനെയെങ്കിലും എന്നെ മെത്രാനാക്കൂ, തെണ്ടിയാണെങ്കിലും ഞാൻ വേണ്ടത് ചെയ്തുകൊള്ളാം എന്നാണ് അത്രേ പറയുന്നത്. അതുപോലെയല്ലേ ചില മെത്രാന്മാർ ഇവരെ കൊതിപ്പിച്ചു കളഞ്ഞത്. ചുവന്ന നൈറ്റിയും ഇട്ട് അമേരിക്കയിൽ പോകുക, അവിടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പിന്നെയും പ്രാർത്ഥിച്ച് നടക്കുക, മാവേലിക്കര മെത്രാച്ചൻ കാണിച്ചതുപോലെ ആക്രാന്തം അതിര് കടക്കാതിരുന്നാൽ എത്ര കാലം വേണമെങ്കിലും പ്രാർത്ഥനയുമായി കഴിയാം. അതുപോലെ കോട്ടയം കുങ്കിരിപ്പെട്ടി റൂട്ടിലൂടെ നടത്തിയ ഹെവൻ ഓൺ വീൽസ് സഞ്ചാര പ്രാർത്ഥനാ യജ്ഞവും പലരും ഒരു കുളിരയോടെയാണ് കേട്ടത്. അതുപോലെ അഗതികളെ അരമനയുടെ അകത്ത് കൊണ്ടുവന്ന് അവരുടെ തൃപ്പാദങ്ങൾ വരെ വൃത്തിയായി കഴുകി അവർക്ക് വയറുനിറച്ച് അന്നവും നൽകി പ്രതിഫലേച്ഛയില്ലാതെ തങ്ങളുടെ സ്വന്തം ബെഡ്റൂമിൽ പോലും അവർക്ക് തലചായ്ക്കുവാൻ അവസരമൊരുക്കിക്കൊടുത്ത, അഗതി സേവനത്തിനുള്ള അവസരം നൽകുന്ന നല്ല ശബരിയാക്കാരനാകുവാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ഗോവയിൽ നിന്നും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൊച്ചു കൊച്ചു സഹോദരിമാരെ സ്വന്തം കാറ് വിട്ടുകൊടുത്ത് ഒരു വൈദികൻ്റെ തന്നെ ഉത്തരവാദിത്തത്തിൽ കൊണ്ടുവരികയും സ്ഥലപരിമിതി മൂലം അത് കണക്കാക്കാതെ സ്വന്തം അരമനയിൽ തന്നെ താമസിപ്പിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച വെളുപ്പിന് വൈദികൻ്റെ ഉത്തരവാദിത്തത്തിൽ തന്നെ തിരികെ കൊണ്ടുവിടുന്ന സേവനതൽപരരായ പിതാക്കന്മാർ നൽകുന്ന ഉത്തേജനവും ചെറുതല്ല. എയർപോർട്ടിൽ ഇറങ്ങി ജീൻസും ടീഷർട്ടും ധരിച്ച് ബാഗിൽ ധൂപക്കുറ്റിയുമായി എയർ ഹോസ്റ്റസിൻ്റെ വീട്ടിൽ പോയ മെത്രാനും ഫ്രീ കച്ചന്മാരുടെ രോമാഞ്ചമാണ്. അങ്ങനെ പ്രായം കൂടിയവർ പോലും റിലാക്സേഷൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ, ഒറ്റത്തവണത്തേക്ക് മാത്രം എന്നെ കൺസിഡർ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് ചുറ്റിക്കറങ്ങുമ്പോഴാണ് വലിയ മൂപ്പന് ആ ആശയം മനസ്സിലുദിച്ചത്. ഏഴെണ്ണത്തിനെയേ ഇപ്പോൾ എടുക്കുവാൻ അവസരമുള്ളൂ, കിട്ടാത്തവന്മാരെല്ലാം നാളെ നേരെ തിരിയും. ഇപ്പോൾ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. February 25 കഴിഞ്ഞാൽ എല്ലാം പാളും. നിലവിലുള്ളവരുടെ കൂട്ടത്തിൽ കിട്ടുവാൻ പറ്റുന്ന നിലവാരമുള്ളവരെ മാത്രമേ എടുക്കുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഡീൽ ഉറപ്പിച്ചവരെ എടുക്കുകയും വേണം. ഡീലായിരുന്നുവെന്ന് തോന്നാനും പാടില്ല, സംഗതി സ്മൂത്തായി പോവുകയും വേണം. അങ്ങനെയാണ് സ്ക്രീനിങ് പ്രോസസ്സ് നടത്തുവാനായി ഒരു സ്ക്രീനിങ് കമ്മിറ്റിയെ രൂപീകരിച്ചത്. മത്സരാർത്ഥികളെല്ലാം സ്ക്രീനിങ് കമ്മിറ്റിക്ക് അപേക്ഷകൾ നൽകണം. പിടിവള്ളിയായി കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എന്നൊരു ഇൻഡാസുണ്ട്. മിനിമം ഒരു 10 കേസ് പോലും ഇല്ലാത്ത ചുരുക്കം പേരേ ഉള്ളൂ. ഓരോരുത്തരെയും വിളിച്ച് ചെവിയിൽ കാര്യം പറയും, അനിയ നീ പരമയോഗ്യനാണ്, പക്ഷേ നീ അവൾക്കയച്ച ആ സംഭവം ഉണ്ടല്ലോ. അയ്യോ തിരുമേനി, അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയൂ. ശരി, മൂന്നാമതൊരാൾ അറിയണ്ടെങ്കിൽ നീ വണ്ടി വിട്ടോ എന്ന് പറയേണ്ട, വണ്ടി വിട്ടിരിക്കും, പിന്നെ ഒരു പരാതിയും കാണില്ല. ഡീൽ ഉറപ്പിച്ചവൻ ചുമലക്കുപ്പായമിടും 100 തരം. ഇനി എവിടെയെങ്കിലും പാളിയാലും അതിന് ചിട്ടവട്ടങ്ങളിൽ വ്യവസ്ഥയുണ്ട്. മൂപ്പൻ്റെ തീരുമാനം അന്തിമമായിരിക്കും, അതേ അന്തിമമാകത്തുള്ളൂ, ബാക്കിയെല്ലാം ചുമ്മാ പോഹ. കുരുവിയുടെ വിശപ്പും മാറും, കാളയുടെ വിശപ്പും, മൊത്തത്തിൽ സംഭവം ചുമക്കും. മേൽപ്പറഞ്ഞ സ്ക്രീനിങ്ങിനൊന്നും പിടിതരാതെ പ്ലാൻ ചെയ്ത ലിസ്റ്റിനപ്പുറത്തേക്ക് ആരെങ്കിലും വന്നാൽ അത്തരക്കാർക്കായി ഒരു നൂതന സംവിധാനമാണ് ഇത്തവണ ഒരുക്കുവാൻ പോകുന്നത്. അതിനായി സ്വന്തമായി റേഡിയോ ഡയഗ്നോസ്റ്റിക് ശൃംഖലകൾ തന്നെ സ്വന്തമായുള്ള ഒരു സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗത്തെ സ്ക്രീനിങ് കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടും പാസ്സായവരെ അവസാന സ്ക്രീനിങ്ങായ സ്കാനിങ്ങിനായി ഇവരുടെ സെൻറ്ററിൽ കൊണ്ടുവരും. പ്രായമായ മറ്റ് സ്ക്രീനിങ് കമ്മിറ്റി അംഗങ്ങളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കുവാൻ സാധിക്കാത്ത അതിസൂക്ഷ്മമായ പലതും ഈ സ്കാനിങ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഈ സ്കാനിങ്ങും പാസ്സാകുന്നവരെ സർട്ടിഫിക്കറ്റിൽ പരമയോഗ്യൻ എന്നെഴുതി കുപ്പായ കമ്മീഷൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കും. അങ്ങനെ കുറ്റമറ്റ രീതിയിൽ ഞങ്ങൾ കാര്യങ്ങൾ നടത്തിയെടുക്കും. വള്ളിക്കെട്ട്. ആ
ഐ ടു ഐ ന്യൂസ്, an eye for truth.